ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. പപ്പായും അമ്മയൊക്കെ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഞാനും അലീനയുണ്ട്, അപ്പുറത്തെ ചേട്ടായും അലീനയുടെ ചേട്ടൻ അലനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രൂണോ താ ഇതിലെല്ലാം കളിച്ച് നടക്കുന്നുണ്ട്. അവനെ രാവിലെ ഇറക്കി വിട്ട തന്നെ സന്തോഷത്തിൽ അതിൽ നടക്കുകയാണ്. അപ്പോൾ അവനെ രാവിലെയും വൈകിട്ടും അങ്ങനെ ഒരു ഷെഡ്യൂളിലാണ് ഞങ്ങൾ ഇറക്കി വിടുന്നത്. ബാക്കി സമയത്ത് ഇറക്കി വിടത്തില്ല, കാരണം വല്ലവരും ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി വീണ് കഴിഞ്ഞാലേ ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടി തോന്നിട്ടോ. പക്ഷെ ആരെ ഉപദ്രവിക്കത്തൊന്നുമില്ല, ഭയങ്കര പാവമാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി എന്താ വീഡിയോ ഇടാത്ത, കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കാറുണ്ട്. എനിക്ക് അത്യാവശ്യം സമയം കിട്ടിയ സമയത്ത് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ വേറൊന്നും അല്ല, അമ്മ ജസ്റ്റ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീണിട്ട് തല പൊട്ടിയതാണ്. അപ്പോൾ ഒരു ദിവസം ഒബ്സർവേഷനിൽ ഹോസ്പിറ്റലിലായിരുന്നു, പിന്നെ അടുത്ത ദിവസം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി. തലയുടെ ആ ഭാഗത്തും കണ്ണിലും ഒക്കെ ഭയങ്കര നീരായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കണ്ണേ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ വീട്ടിലെ ആൻറ്റിയും ഒക്കെ കാണാൻ വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ദിവസം മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ആശുപത്രി പോക്കും ടെൻഷനും ഒക്കെ കാരണം ആരോടും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, പക്ഷേ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയില്ല കേട്ടോ. സോറി, ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്വേഷിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ ആൻറ്റിയൊക്കെ അമ്മേനെ കാണാൻ വന്ന സമയത്ത് ജസ്റ്റ് എല്ലാവരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാനും അലീനയും പോയി പല്ലൊക്കെ തേച്ചു. ചേട്ടായി അലന ഇതുവരെ എഴുന്നിട്ടില്ല കേട്ടോ, അവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രഷിങ്ങിൻ്റെ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ആ ഒരു ടാങ്കിൻ്റെ അവിടെ നിന്നാണ് പല്ല് വെക്കുന്നത്. ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു ഫ്രണ്ടിൽ വന്നിട്ടാണ് കേട്ടോ, ആ ഒരു സൈഡിലായിട്ട് വന്നിട്ടാണ് പല്ല് വെക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലൊക്കെ കണ്ടില്ല, നിറയെ പൂക്കളാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് പല്ല് വെക്കാനായിട്ട്. അങ്ങോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പല്ലൊക്കെ തേക്കുക. രാവിലെ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ് ആണ്, കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. ഇവിടെ എപ്പോഴും ഈ കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് കേൾക്കും. പിന്നെ ആകെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ചീവീടിൻ്റെ സൗണ്ടാണ്. കരകരവോ കരകരവോ എന്ന് പറഞ്ഞിട്ട് ചെവി മുഴുവൻ അടിച്ചു പോകും. അപ്പോൾ പല്ലുവയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ പപ്പ ഇവിടെ നിന്ന് അപ്പം ചുടുന്നുണ്ട്. അപ്പോളേ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നേ, ഏതോ ഒരു 18-ാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടാത്ത ഒരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ടു, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ആണുങ്ങളൊന്നും പണിയെടുക്കാറില്ല, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളെ പണിയെടുക്കുന്നത് ഭയങ്കര മോശമാണ്, എന്താ അടിമകളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചേച്ചിയോട് എനിക്കൊരു കുഞ്ഞു മറുപടി വരണമെന്ന് തോന്നി. അപ്പോൾ ഇപ്പം അമ്മ വയ്യാണ്ടായല്ലോ, അമ്മയ്ക്ക് വയ്യാണ്ടായി, അതിനോടൊപ്പം തന്നെ എനിക്കും അടുത്ത ദിവസം വയ്യാണ്ടായി. ഭയങ്കര വയറുവേദനയും എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം ഫുള്ളായിട്ട് എനിക്ക് വയ്യായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ പപ്പായും ചേട്ടായും ഒക്കെയാണ് സഹായിച്ചത്. അപ്പോൾ ഈ താത്ത പറയുന്ന പോലെ ആണുങ്ങൾ ആണുങ്ങളുടെ പണി ചെയ്യണം, പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ പണി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അടുത്ത ആൾ അടുക്കളയിൽ കയറിയാലല്ലേ, ഒരു ഫാമിലി ആകുമ്പോൾ അങ്ങനെയല്ലേ, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത ആളല്ലേ സഹായിക്കേണ്ടത്. അവർക്കിത് കണ്ടിട്ട് എന്തുകൊണ്ട് ദഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, ഒരാൾക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ആൾ സഹായിക്കും, ആരും അങ്ങനെ ഇന്ന ജോലി ഇന്ന ആളെ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ആർക്കെങ്കിലും വയ്യാതായ ബാക്കി 3 പേരും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും യൂട്യൂബ് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. പ്രത്യേകിച്ച് ചേട്ടായുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബ് 2 ചാനലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കുന്നതിനോടൊപ്പം അലീനയുടെ ഒരു കുഞ്ഞ് ഇൻ്റർവ്യൂവിലേക്ക് പോകാം കേട്ടോ. ചേച്ചിക്ക് മറ്റേ കുട്ടി യൂട്യൂബ് ചാനലില്ല, അപ്പൊ അതിനകത്ത് കുറെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിനെ വേദനിപ്പിക്കുന്ന നെഗറ്റീവ് വരുമ്പോ ചേച്ചി എങ്ങനെ പ്രതികരിക്കും? ഞാനോ ആരോട് പറയും? അങ്ങനെ ഞാനെങ്ങാനും ആണെങ്കിൽ ബീമടുമല് പറയുന്നത് അപ്പടാ അങ്ങനെ ഇരിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആണോ? വിജയും വിജയ് സേതുപതിയും ഒരാളെ പറയാൻ പറ്റില്ല. വിജയ് സേതുപതി ഇഷ്ടമാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചേ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വിജയനെ വിജയ് സേതുപതി. എനിക്ക് രണ്ടാളെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വിജയ് ഫാൻ തന്നെയായിരുന്നു, പക്ഷെ മാസ്റ്റർ കണ്ടിപ്പിനെയോ അല്ലെങ്കിൽ തന്നെ വിജയ് സേതുപതിനെ ഭയങ്കര ഇഷ്ടമാണ്. മാസ്റ്ററും കൂടി കണ്ടപ്പോഴത്തേക്ക് എന്തു പൊളി അഭിനയല്ലേ, അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും കട്ടക്കട്ട ഫാനായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വിജയനാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി വിജയനെ പറയാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ അരളിയിൽ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അമ്മ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അത് ആ കൊണ്ട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് അതിൽ മുട്ടിടുന്നത്. അതുകൊണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ കുഞ്ഞു
ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും രാവിലെ ഇങ്ങനെ പൂന്തോട്ടത്തിൽ കൂടെ നടക്കും, പുതിയ പൂവിട്ടോ എന്തെങ്കിലും മുട്ടിട്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തളിര് വരുന്ന വരെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അലൻ്റെ ചെറിയ പരീക്ഷണങ്ങളൊക്കെയാണ്, അവനിങ്ങനെ വെറുതെ വന്നൊരു അപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി, പൊട്ടത്തരമൊക്കെ കാണിച്ചിട്ട് ആള് മുങ്ങിയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു കഷ്ടപ്പാട് വന്നത്, ഞങ്ങൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പകുതി മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നു പോയിട്ട് ആകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. എന്തെയ്യണോ നടത്തില്ല. പിന്നെ ആ ഉള്ള അപ്പം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു, കാരണം ഈ ഒരു പാത്രം നമുക്ക് മറ്റേ അടുപ്പിലേക്ക് വെക്കാൻ പറ്റില്ല. അടുപ്പിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കരിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും, അതിൻ്റെ മുകളിലുള്ള ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എഫക്റ്റിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ല ഒരു വമ്പം പണി കിട്ടി. ഇനി നമുക്ക് മുറ്റടിക്കാനായിട്ട് പോകാം. അപ്പോൾ മുറ്റടിക്കാനായിട്ട് പോയപ്പോൾ ഭയങ്കര കൊതുകാണ് കേട്ടോ. ഈ പറമ്പിൽ മുഴുവൻ ഈ റബ്ബറിൻ്റെ ചിരട്ടയുണ്ട്, അതിൽ ഈ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് വളരുന്നതാണ് കേട്ടോ. ഞാൻ കാണുന്നതൊക്കെ അങ്ങനെ മറിച്ച് കളയാറുണ്ട്. ഒരു പറമ്പിൽ അവർ ഷീറ്റിട്ടിട്ടുണ്ട്, മറ്റേ പറമ്പിൽ അവർ ഷീറ്റിട്ടിട്ടില്ല. പിന്നെ ആ ഒരു കൈതക്കാത്തെന്ന് പറയാം, കൈതയുടെ ആ ഒരു ഇതിലൊക്കെ വെള്ളം തങ്ങി നിന്നിട്ട് കൊതുക് വരും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടാലും എന്തോരം വെള്ളം മറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും എപ്പോഴും തന്നെ കൊതുക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെക്കും, അത് കുറേ ശ്വസിക്കുന്നത് അപകടമാണ്. പിന്നെ കൊതുകുകടി കൊള്ളാതിരിക്കാൻ വേറെ ഒരു നിവൃത്തിയില്ല. പിന്നെ ഈ പുറത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുകയ്ക്കും കേട്ടോ. അപ്പോൾ ഈ പുകയ്ക്കുന്ന സമയത്ത് അവിടെ കൂടെ മൊത്തമായിട്ട് ഒന്ന് പുകഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കൊതുകൊക്കെ ഒന്ന് പോയി കിട്ടും. കാരണം ഈ അടുത്തങ്ങനെ വീടൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എല്ലാ കൊതുകും ഇങ്ങോട്ട് തന്നെ കയറി വരത്തുള്ളൂ. അപ്പോൾ അലീനെ അലീന രാവിലെ ഇവിടെ ഫുട്ബോൾ കളി തുടങ്ങിയിട്ടുണ്ട്. അലീനെ കളിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരാൻ തുടങ്ങും കേട്ടോ. ഞാനിവിടെ വന്ന സമയത്ത് ചേട്ടാ ഇവിടെ എപ്പോഴും കളിയാക്കുന്ന കേൾക്കുമായിരുന്നു. ഒരു ദിവസം ഇവിടെ മറ്റേ ഫുട്ബോളിൻ്റെ സെലക്ഷൻ ഉണ്ടോ ഈ സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അങ്ങനെ കൊണ്ടുപോയിട്ടേ എല്ലാ പിള്ളേരും ഗോൾ പോസ്റ്റിലേക്ക് നോക്കി ഗോൾ അടിച്ചപ്പോൾ ഇവിടെ സാറിൻ്റെ നെഞ്ചത്തേക്കാണ് ഗോളിട്ടത്. അതോടുകൂടി സാറ് പറഞ്ഞു, നിന്നെ ഈ ഏരിയയിലെങ്കിലും കണ്ടുപോയേക്കില്ലെന്ന്. പിന്നെ ഇതുവരെ പോകാനും പറ്റിയിട്ടില്ല, കൊറോണ തൊട്ട് അനുവദിച്ചിട്ടുമില്ല. അതുമാത്രമല്ല കേട്ടോ, ചേട്ടായിയുടെ ഇവിടെ വേൾഡ് തള്ളായിരുന്നു. ചേട്ടായിക്ക് കാറ് വാങ്ങിത്തരും, വീട് വാങ്ങിത്തരും, മലപ്പുറം കത്തി, കോഴിക്കോടൻ അലുവ, അവസാനം പവനായി ശവായി എന്ന് പറയുന്നത് ദേ നടക്കുന്നു. ഒരു പണിയില്ലാതെ ഇവിടെ എൻ്റെ കൂടെ കൂടി കറങ്ങി നടപ്പുണ്ട്. മുറ്റത്ത് ഈ കരികിൽ വീഴുന്നതുകൊണ്ടുള്ള ആകെ ഗുണം ഇതാട്ടോ, കത്തിക്കാനായിട്ട് വേറെ പറമ്പിപ്പോൾ ഇല പറക്കണ്ട, ഇഷ്ടംപോലെ ഇല കത്തിക്കാൻ കിട്ടും. ഡെയിലി മുറ്റം അടിച്ചു വാരലും എന്നും ഉണ്ടാവും കേട്ടോ. ഒരു കൊട്ട ഇല ഇന്നലെ വൈകുന്നേരം ഞാൻ അടിച്ചു വാരി ഇട്ടതാണ്, എന്നിട്ട് നോക്കി ഇന്ന് രാവിലെ എന്തോരെയാന്ന്, ആ ഒരു സൈഡിലേക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡ് ഞാൻ ഒന്നരാടും കൂടുമ്പോൾ അടിക്കാറുള്ളൂ. അവിടെ ആണെങ്കിൽ മടുപ്പാണ്, ഈ ഭാഗം മുഴുവൻ അടിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ലോഡ് കൊതുകും കടിച്ചിട്ടുണ്ടാവും, പിന്നെ മടുക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇട്ടിട്ട് ഒന്നരാടാണ് ആ ഭാഗം അടിച്ചു വാരുന്നത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം സമയം 9:30 കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ഈ ഒരു ലോക്ക്ഡൗൺ ആയ പിന്നെ ഒരു 8 മണിക്കൊക്കെയാണ് എഴുന്നേക്കാറുള്ളത്. ചേട്ടയ്ക്ക് പണിയുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഇങ്ങനെ ഒരു 5, 6 മണി ആ ഒരു സമയത്ത് എഴുന്നേക്കും. ചേട്ടയ്ക്ക് 7 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ രാവിലെ എഴുന്നിട്ട് ചോറ് ഇട്ട് എന്തെങ്കിലും ഒരു കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ രാവിലെ പോകും. പിന്നെ പുറത്തു നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചേട്ടായ്ക്ക് എന്തോ വേണ്ടാന്ന് പറഞ്ഞു, വയറിനെന്തോ സുഖമില്ലാഞ്ഞിട്ട് അവിടെ കട്ടിലായി പോയി കിടക്കുമായിരുന്നു. ഞങ്ങൾ കുറേ നേരം വിളിച്ചു, ഞങ്ങൾ 3 ആള് മാറി മാറി വിളിച്ചിട്ടും ചേട്ടായി വന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചേട്ടായി കഴിച്ചത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് വന്ന് കുറച്ച് നേരം കമൻസൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും റിപ്ലൈ ഒക്കെ കൊടുത്തപ്പോഴുണ്ട്. നമ്മുടെ ഫുട്ബോൾ ചാമ്പ്യൻ ഇവിടെ നിന്നിട്ട് ബോൾ തട്ടി കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ. വീട്ടിലെ ഒരു ബ്ലാക്ക് കൂടി എടുത്ത് വേറെ അരെ ചുറ്റിയിട്ടാണ് അവളുടെ ബ്ലാക്ക് ബെൽറ്റ്. അപ്പം അലീനയുടെ തള്ളൊക്കെ കേട്ടില്ലേ, വയറ് നിറഞ്ഞ് മദ്യമായിട്ട് ഞാൻ പിന്നെ കയറി വന്ന് നോക്കിയപ്പോൾ ഉണ്ട്. ചേട്ടനും അനീനും കൂടി ഇവിടെ കട്ടിലെ കയറി കിടന്ന് എന്തൊക്കെയോ കഥ പറച്ചിലാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് ചേട്ടായി മുഖമൊക്കെ മറിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് രണ്ടും കൂടെ എന്തൊക്കെയോ ആക്രി പിറക്കി വെച്ചിട്ട് ഭയങ്കര നന്നാക്കലാണ്. അലനും ഭയങ്കര കഴിവാണ് കേട്ടോ ഈ ഇലക്ട്രോണിക്സ് സാധനം നന്നാക്കാനും, പിന്നെ ഇതേപോലെ നല്ല സാധനമൊക്കെ വലിച്ച് വാരി പറിച്ച് സ്ക്രൂ ഒക്കെ ഊരി നശിപ്പിക്കാനും ഒക്കെ പ്രത്യേക കഴിവാണ്. അവൻ്റെ പഠനമേശ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോകും കേട്ടോ. 2 ബുക്ക് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി മുഴുവൻ ഈ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളായിരിക്കും. അവൻ്റെ കളക്ഷൻ കണ്ടിട്ട് ഞാൻ തന്നെ നെട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ പോലും കാണത്തില്ല ഇമാതിരി ആക്രി കളക്ഷൻ, അത്രയും ഉണ്ടാവും കേട്ടോ. എല്ലാം ഓരോ ബോക്സിലാക്കി അടുക്കി പിറക്കി വെക്കും. നമ്മൾ പെമ്പിള്ള ഈ ഒരു മാലയും വളയൊക്കെ സൂക്ഷിച്ച് വെക്കത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നിറയെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ അതാണ് കേട്ടോ. ചിലപ്പോൾ അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവതായിരിക്കും, എന്ത് സാധനമാണെങ്കിലും അവൻ പെട്ടെന്ന് നന്നാക്കും. ചിലതൊക്കെ ഫ്ലോപ്പ് ആവും, പക്ഷേ ഫ്ലോപ്പ് ആവുന്നത് വഴിയാണല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അവൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്.
ഞാൻ എപ്പോഴും കളിയാക്കൂട്ടോ, ഞാൻ അവൻ എന്നെ ചെയ്താലും കളിയാക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കത്തുള്ളൂ. പക്ഷെ അതൊരു സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അവൻ ഓൾറെഡി ഒരു കോമഡി ക്യാരക്ടറാണ്, അപ്പം അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ കളിയാക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ആ ഒരു കുട്ടിത്വവും ആ ഒരു കോമഡിയും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവൻ പോയിട്ടോ അവനോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അലീനയോട് നിന്നോളാൻ പറഞ്ഞു. അവിടെ വല്യമ്മ ഉണ്ട്, വല്യമ്മയ്ക്ക് പ്രായമായതാണ്. അപ്പോൾ ഇവരിൽ ഒരാളെ കാണാതെ വല്യമ്മ നിൽക്കത്തേയില്ല. അതുകൊണ്ട് അവൻ പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി. പിന്നെ അലീനയെ 2-3 ദിവസത്തേക്ക് ഇവിടെ നിർത്തിയിട്ടു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കമ്പനിയായി. അലീന പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൂട്ടില്ലാത്ത പോലെയാണ്. അവൾ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് അവളൊരു ഉള്ളപ്പോൾ ഒരു ഭയങ്കര ഒരു കമ്പനിയാണ്. ഇപ്പം അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കഞ്ഞിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആറ്റിൽ പോയി കുളിക്കാം. ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അലീന വന്നപ്പോൾ തന്നെ പറഞ്ഞു, ശേഷം നമുക്ക് ആറ്റിൽ പോകണമെന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളം കണ്ടാൽ പെണ്ണിന് പ്രാന്താണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മാള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടയുടെ ചേച്ചിയുടെ മോളാണ്. അവളുടെ കൂടെ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പട്ട് കടിച്ച് 1 മണിക്കൂറിനകം കൊണ്ട് ചെല്ലണം, എന്നാലേ കുത്തിവെക്കുള്ളൂ. അപ്പോൾ ഭാഷ കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ സ്ലാങ് അല്ലാന്ന്. അവരുടെ വീട് കാസർഗോഡാണ്, ശിശുനെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡാണ്. അതുകൊണ്ട് കാസർഗോഡിലെ തുളു എന്ന് പറയുന്ന ഒരു സ്ലാങ് ആണ് കേട്ടോ. അതായത് മലയാളവും അല്ല, അതിന് ലിപിയൊന്നുമില്ല, പക്ഷെ അവർ സംസാരിക്കുന്ന തുളു പോലത്തെ ആ ഒരു സ്ലാങ് ആണ്. നല്ല രസമാണ് കേട്ടോ കേട്ടിരിക്കാനായിട്ട്. അവൾ ആദ്യമൊക്കെ അവൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അവൾ, ഞാൻ ആ വീട് എടുക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ അവിടെ വീട് എടുക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ മൊട്ടായി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പണ്ട് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവളെ കാണുമ്പോൾ മൊട്ടായി കൊടുത്ത് ശീലിപ്പിച്ചതാണ്. പിന്നെ എൻ്റെ പേര് അവൾക്ക് വരുന്നില്ല, വായിൽ പറയാൻ ജെയിംസി എന്ന് വരുന്നില്ലാത്തതുകൊണ്ട് അവൾ അപ്പം തൊട്ട് എന്നെ വിളിക്കുന്ന പേരാണ് മൊട്ടായി ചേച്ചി. ഇപ്പം ഇത്രയും വയസ്സായിട്ട് അവൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അമ്മായി എന്ന് വിളിക്കേണ്ടതാണ്, പക്ഷേ ഇങ്ങനെ മൊട്ടായി ചേച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതൊരു സുഖമാണ്. അതുകൊണ്ട് ഞാൻ അവളോട് തിരുത്തി പറയാൻ പറയാറില്ല കേട്ടോ. എപ്പോഴും ആ മൊട്ടായി ചേച്ചി എന്ന് തന്നെ ഞാൻ വിളിക്കാൻ പറയാറുള്ളൂ. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ചോറിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പുറത്ത് അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അകത്ത് ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, അതിൽ ഞങ്ങൾ ചായയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് വിറക് നല്ലോണം കിട്ടാറുണ്ട്, അതുകൊണ്ട് ഈ ഒരു വിറകടുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഗ്യാസ് കുറ്റി 5 kgയുടെ ആണ് കേട്ടോ. അതുകൊണ്ട് അതിൽ അത്യാവശ്യം കറികളൊക്കെ വെക്കാം, പിന്നെ ചായ ഉണ്ടാക്കും, രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു കുറ്റി ഏകദേശം ഞങ്ങൾ 1-1.5 മാസമൊക്കെ ഓടിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടിട്ട് ഒരു ദിവസം ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, എന്തോ കരി പിടിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായി, നമ്മൾ ഈ അടുപ്പ് കത്തിക്കുമ്പം വിറകടുപ്പ് കത്തിക്കുമ്പോൾ എന്തായാലും കാര്യം ഉണ്ടാവും. ശരിക്കും പറഞ്ഞ വിറകടുപ്പ് അത്ര ഹെൽത്തി അല്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഒരു പുകയില്ലേ, ആ ഒരു പുക നമുക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്കിപ്പം ഇതിൽ നിവൃത്തിയുള്ളൂ, മാക്സിമം പുകയടിക്കാതെ ഇതിൽ തീ കത്തിച്ച് നമ്മൾ വെക്കുകയാണ്. കാരണം ഗ്യാസും കറടുപ്പിലും ഒന്നും അത്ര ഫുള്ളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളും ഇതിൽ കുക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു പാവപ്പെട്ട ആളുകളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും വിറകടുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ പറഞ്ഞാൽ എന്തുദ്ദേശം പറയുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും ആ ഒരു ഭാഗം അങ്ങനെ കരിയായിട്ട് ഇരിക്കത്തുള്ളൂ, നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിറകടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കരി വരും. അപ്പം എൻ്റെ മുഖത്ത് കരി കണ്ടിട്ട് അടുപ്പിൽ മുന്നിയും കുത്തി വീണതെന്ന് ആരും വിചാരിക്കേണ്ട, ഈ പെണ്ണിൻ്റെ പണിയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പ് ചെല്ലാം ചെയ്താണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണുള്ള കരിയൊക്കെ എടുത്ത് ഈ കണ്ണ് കാണാതെ എൻ്റെ കണ്ണിൽ കൂടെ എല്ലാം വാരി പൊത്തി എന്നെ ഒരുമാതിരി കരിക്കലം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 മണിക്കൂർ എടുത്ത് ആ ഉള്ള എണ്ണയൊക്കെ തേച്ച് പിറക്കി കുറേ നേരം കൊണ്ടാണ് അതൊന്ന് വൃത്തിയാക്കി എടുത്തത് കേട്ടോ. ഇനി നീ ചാലചാന്ന് പറഞ്ഞ് ഈ വഴിക്കെങ്ങാനും കണ്ടാം, നിന്റെ എല്ല് ഞാൻ ഊരും. ഉറപ്പായിട്ടും അടുത്തൊരു ചാലഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ അലക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരെണ്ണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, തോട്ടിച്ചാടാനുള്ള സന്തോഷത്തിൽ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് അലക്കാൻ വന്നു. ഞാനും ചേട്ടാ ഇവിടെ നിന്ന് അലക്കായിരുന്നു. ഈ പെണ്ണാണെങ്കിൽ ഫുള്ള് മീൻപിടുത്തമായിരുന്നു കേട്ടോ. ഇതിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മീൻപിടുത്തം, വെള്ളത്തിൽ കിടന്ന് ചാട്ടം, മറിയൽ, ഇതൊക്കെയാണ് പണി.
അപ്പം ഞങ്ങൾ വന്ന പുറകെ അമ്മ ബ്രൂണോനെ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ഈ വഴി നന്നായിട്ട് അറിയാം. ഞാൻ പണ്ട് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. ആദ്യം പിന്നെ അവൻ എൻ്റെ കൂടെ വന്നാലുണ്ടല്ലോ, ആ കല്ലിൽ നിന്ന് താഴോട്ട് ഇറങ്ങത്തേയില്ല, അവിടെ അങ്ങനെ കയറി നിൽക്കും. താഴോട്ട് ഇറങ്ങി അവൻ അറിയാം അവനെ കുളിപ്പിക്കുമെന്ന്. ഭയങ്കര മടിയാണ് കുളിക്കാനായിട്ട്. പക്ഷെ വെള്ളം മേത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചോളും. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരെണ്ണത്തിന് വെള്ളം കണ്ടപ്പോഴത്തേക്ക് ഇളകിയേക്കണത്. അതിനങ്ങനെയാണ്, വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കളിയാണ്. പിന്നെ കുറേ നേരം ചേട്ടൻ മുണ്ടെടുത്തില്ല മീൻ പിടിച്ചു നടപ്പുണ്ടായിരുന്നു. ഒന്നും കിട്ടത്തില്ല, എന്നാലും ഫുള്ള് അതിലെ മീനും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പം അലക്കും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ആ പോകുന്ന വഴിക്കിന് ആ കൈതൊടുത്തൽ തുണി ഫുള്ള് വിരിച്ചിട്ടു കേട്ടോ. കാരണം ഉച്ച സമയം ആയതേ ഉള്ളൂ, അപ്പം നല്ല വെയിലുണ്ട്. അപ്പം ഞങ്ങൾ കുളിച്ചിട്ടില്ല, ഞങ്ങൾ ആറ്റിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ആറ്റിലേക്ക് പോകാനായിട്ട്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെയിലാണ്. ഈ ഒരു കൈത്തോട്ടം ഉള്ളതുകൊണ്ട് നല്ലൊരു ഗുണം ഇതാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൈത്തോട്ടത്തിൽ പാമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ അങ്ങനത്തെ പാമ്പിൻ്റെ ഇഷ്യൂസ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ, ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഇപ്പം അതുകൊണ്ട് അത്ര രാത്രിയൊക്കെ പോക്ക് കുറവാണ്. അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ വൈകുന്നേരം ആണെങ്കിൽ അവിടെ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോകാറുള്ളതാണ്. ഇപ്പം മാക്സിമം നേരത്തെ പോയി എടുത്തിട്ട് വരും, പിന്നെ ഞാൻ ലൈറ്റും കൊണ്ടേ പോകാറുള്ളൂ. അപ്പോൾ കുറേ തുണി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വന്നിട്ട് മടക്കി വെച്ചു. സാധാരണ ഞങ്ങൾ മൂന്നാല് ദിവസത്തെ തുണി ഒരുമിച്ച് തോട്ടിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അലക്കാറുള്ളത്. അപ്പോൾ ചേട്ടായി ഉള്ള സമയത്താണ് ഞാൻ പോയി അലക്കുന്നത്. കാരണം അവിടെ തന്നെ പോയി കുളിക്കാൻ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. ഒറ്റപ്പെട്ട സ്ഥലമാണ്, ആ ഒരു നടുഭാഗത്തായിട്ടാണ്. അടുത്ത് വീടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ടെൻഷനില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു വീട് പോലും ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് തന്നെ പോകാൻ പേടി. എനിക്ക് ഇന്നലെ വയ്യായിക വന്നാൽ തന്നെ ആരും ശ്രദ്ധിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോഴും അവിടെ നല്ല വെയിലൊക്കെ ഉള്ളതാണ്, വല്ല തലകറക്കം വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ചേട്ടായി ഉള്ള സമയത്താണ് ഞങ്ങൾ സാധാരണ അലക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ആ സമയത്ത് ചേട്ടായി ജാക്കിജാൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി ഇങ്ങനത്തെ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഈ ഒരു ഹൊറർ പിന്നെ ത്രില്ലർ അതൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും ഞാനിരുന്ന് കാണും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറ്റിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ദാഹിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ചേട്ടായി പോയപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് ദാഹിക്കും. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ ഞാൻ നമ്മൾ പായൽ പറിക്കാൻ വേണ്ടി ആറ്റി പോയിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമാണ് കേട്ടോ. ഈ ഒരു വഴി നല്ല കാടൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ പേടിയൊന്നും തോന്നത്തില്ല, പക്ഷേ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. പാമ്പുണ്ടോയെന്നാണ് എൻ്റെ പേടി. പക്ഷേ ചേട്ടായി പറഞ്ഞു ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ പാമ്പൊന്നും നമ്മളെ കടിക്കാൻ വരത്തില്ല, നമ്മളുടെ ആ ഒരു ചലനം കാരണം അത് പേടിച്ച് പോകും, അങ്ങനെ നമ്മളെ കടിക്കാൻ വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ജീവിയാണ് കേട്ടോ പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ഇത് അർച്ചന ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അർച്ചനാ ദേവ് സി എസ് ഇല്ലേ, ആ ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ധൈര്യമായി, അതുകൊണ്ട് ചേട്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകെ മാത്രമേ ഇറങ്ങത്തുള്ളൂ. എന്നെക്കാളും വലിയ പേടിത്തൊണ്ടിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവളും അതെ, ചേട്ടായി ആദ്യം പോകും, ഞാൻ അതിൻ്റെ പുറകെ പോകും, അവൾ എൻ്റെ പുറകെ വരും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഇങ്ങനെ ഒട്ടി ഒട്ടി നടക്കത്തുള്ളൂ. അപ്പോൾ അലീനയ്ക്ക് ആണെങ്കിൽ നീന്തൽ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവൾ എങ്ങനെയാണ് ഞാൻ നീന്തുന്നത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് പഠിക്കും കേട്ടോ. എൻ്റെ സൈക്കിളിൽ ആദ്യം വന്ന് ചവിട്ടുന്ന സമയത്ത് അവൾക്ക് ചവിട്ടാനേ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ ട്രൈ ചെയ്യും, ട്രൈ ചെയ്ത് അവൾ പെട്ടെന്ന് തന്നെ ചവിട്ടാൻ പഠിച്ചു. അതേപോലെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനും പഠിച്ചിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ കേട്ടോ. ആകപ്പാട് ആ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, പാറമടക്കുളത്തിൽ പെട്ടെന്ന് മുങ്ങിപ്പോയി. ആ ഒരു മുങ്ങിപ്പോയ സമയത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ആ കൈയിട്ടടിക്കുന്ന നമ്മുടെ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ നീന്തൽ പഠിച്ചത്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി പതുക്കെ പതുക്കെ നീന്തി നീന്തി പിന്നെ എനിക്ക് ആ ഒരു നീന്തൽ വശമായി. ഇപ്പോഴും എനിക്ക് എന്നാലും പേടിയാണ് കേട്ടോ, ഞാൻ ചേട്ടാ ഉണ്ടെങ്കിൽ മാത്രമേ നീന്തുള്ളൂ, അല്ലെങ്കിൽ ഞാനും നീന്തത്തില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി മടുത്തിട്ട് കയറി കിട്ടോ. ഞങ്ങൾ രണ്ടും കയറുന്നേ ഇല്ല, ചേട്ടായി കുറേ തവണ പറഞ്ഞിട്ട് ഞങ്ങളവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. ലാസ്റ്റ് ചേട്ടായി പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് കയറിയത്. സത്യം പറഞ്ഞാൽ ആറ്റിൽ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഏതാണ്ട് 3-4 മണിക്കൂർ കുളിച്ചിട്ടുണ്ട്, പക്ഷെ സമയം പോയതേ അറിഞ്ഞില്ല. കരക്ക് കയറിയിട്ട് സമയം നോക്കിയപ്പോഴാണ് അത്രയും സമയമായെന്ന് മനസ്സിലായത്. അങ്ങനെ ചേട്ടയുടെ അവസാനത്തെ ഭീഷണിയിൽ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കരക്ക് കയറിയിട്ടുണ്ട്. രണ്ടാളും തണുത്ത് വിറങ്ങലിച്ച ഒരു പരുവായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം ആയി, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് പോയതാണ്, 5:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അലീനയ്ക്ക് സ്പെഷ്യൽ ചായ ആണ് കേട്ടോ. അവളിങ്ങനെ ചായ ഒന്നും കുടിക്കത്തില്ല, അവൾ ബ്രൂ അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹോർലിക്സ് ആണ് ഞാൻ കുറച്ച് നാൾ കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഹോർലിക്സ് ആണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ചായ കുടിക്കാനായിട്ട് സുഖമില്ല, അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴേ ഹോർലിക്സ് ഇട്ട് കുടിക്കത്തുള്ളൂ. കൂടുതലും ചായ തന്നെയാണ് കുടിക്കുന്നത്. പിന്നെ രാവിലെ ചേട്ടായി പോയ സമയത്ത് പരിപ്പോട വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പരിപ്പോടയൊക്കെ കൊടുത്ത് ഞങ്ങൾ പരിപ്പോട കൂട്ടി ചായയൊക്കെ കുടിച്ചു. എനിക്ക് സ്നാക്സിൽ ഭയങ്കര ഇഷ്ടം ബോളിയാണ് കേട്ടോ. ബോളിയും പരിപ്പാടിയും എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഈ ഉള്ളിവട അത്ര ഇഷ്ടമില്ല, ഉള്ളിവടയുടെ ചുവ എനിക്ക് പണ്ടുകൊട്ടേ എന്താണെന്നറിയില്ല, പിടിക്കത്തില്ല. പിന്നെ പപ്സ്, ചിപ്സ്, പക്കവട അങ്ങനെയെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇന്നത് ഇഷ്ടമില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, എന്ത് കിട്ടിയാലും ഞാൻ തിന്നും. അത് പണ്ടുകൊട്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തുണിയിട്ട കാര്യം ആലോചിച്ചത്. പിന്നെ ഞാൻ അലീനയും കൂടെ കൂടി പോയിട്ട് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചേട്ടായാണെങ്കിൽ ആ ഒരു സമയത്ത് ചേട്ടയുടെ കൂട്ടുകാരൻ്റെ വീട് വരെ പോയതായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ മുടിയിലെ ജടയൊക്കെ കളഞ്ഞു, കാരണം ചീപ്പ് വെച്ച് ചെയ്യത്തില്ല. അങ്ങനെ നനഞ്ഞ മുടി ചീപ്പ് വെച്ച് ചെയ്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഊരി പോരും, പിന്നെ മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും എന്തെങ്കിലും അർജൻറ്റായിട്ട് പോകുന്ന സമയത്ത് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് ജട വിടർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു നല്ല മുട്ടം പാണി കിട്ടി. ഇതൊരു 3 ദിവസം മുമ്പ് വാങ്ങിയ മീനാണ് കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഇല്ല, എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. ഒരു കിളിമീൻ പോലത്തെ ഒരു മീനാണ്, പക്ഷേ കിളിമീനും നല്ല ടേസ്റ്റ് അല്ലേ. ഇത് എന്തോ ഒരു വൃത്തിയായിട്ട മീനാണ്, അതിൻ്റെ പേരും എനിക്കറിയില്ല. അപ്പോൾ പൊരിക്കുകയാണ് ചെയ്യുന്നത്. കറി വെച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പൊരിച്ചിട്ട് തന്നെ ഒരു ടേസ്റ്റ് ഇല്ല. സാധാരണ എല്ലാ മീനും പൊരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ പിന്നെ അത് വെട്ടേണ്ടി വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോളാട്ടോ അതിൻ്റെ കാര്യം ആലോചിച്ചത്, അല്ലെങ്കിൽ നേരത്തെ വെട്ടി വെച്ചിട്ട് പോകായിരുന്നു ആറ്റിൽ പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറേണ്ടി വരും, ദേഹം കഴുകാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിന് ചെതുമ്പലുള്ള മീനാണ്, അപ്പോൾ ദേഹത്തേക്ക് ചെതുമ്പൽ പറ്റും. പിന്നെ ഞാൻ മീൻ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ മീൻ വരഞ്ഞു കൊടുക്കത്തില്ലേ, ഈ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത സമയത്ത് കൈ മുറിഞ്ഞു. അതിൻ്റെയാണ് ആ ഒരു കെട്ട് കാണുന്നത്. കുറേ നേരത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ചോര കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കെങ്കിലും ചോര കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ സിനിമയെ തന്നെ ആണെങ്കിലും ഈ ഇടി അതുപോലെ വഴക്ക്, ഭയങ്കരമായിട്ട് ഈ ത്രില്ലർ മൂവീസിലൊക്കെ ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര പേടി തന്നെയാണ്. പക്ഷേ ഇരുട്ടത്ത് പുറത്തൊക്കെ ഇറങ്ങി അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ കെട്ടൊക്കെ ചേട്ട എനിക്ക് കെട്ടി തന്നിട്ടുണ്ട്, കുറച്ച് ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിന് തൊട്ട് മുമ്പാണ് കേട്ടോ എൻ്റെ കൈ മുറിഞ്ഞത്. ആ ഒരു സമയത്ത് എൻ്റെ കൈയും കൂടി മുറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വയ്യായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. വയറുവേദന ഉണ്ടായിരുന്നു, കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അമ്മയ്ക്കും വയ്യാണ്ടായി. അങ്ങനെ ആകെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കഷ്ടകാലമായിരുന്നു കേട്ടോ. അപ്പോൾ കൈക്ക് വയ്യാത്തതുകൊണ്ട് ചേട്ടയാണ് കേട്ടോ എനിക്ക് തീ പിടിപ്പിച്ച് തന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. ആ ഒരു കുറച്ച് എണ്ണയിൽ തന്നെ എല്ലാ മീനും നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ്. അധികം എണ്ണ കുടിക്കത്തില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട് അമ്മ നമ്മുടെ പള്ളി പെരുന്നാളില്ലേ, ഇവിടുത്തെ അരുത്രപ്പള്ളിയിലെ പെരുന്നാളിന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മീൻ ഫുള്ളായിട്ട് പൊരിച്ച് കഴിഞ്ഞു. ഏകദേശം ഒരു 9:30 ആയിട്ടോ, നല്ലോണം ലേറ്റായി. കാരണം മീൻ ഫുള്ള് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യും വയ്യാണ്ടായി, എല്ലാം സ്ലോ മോഷനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പോയിട്ട് ദേഹം കഴുകിയിട്ട് ഡ്രസ്സും മാറിയിട്ടോ, ദേഹത്ത് ഫുൾ ആ ഒരു ടോപ്പിൽ മീനിൻ്റെ ചെതുമ്പൽ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ മണമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഈ മത്തിയൊക്കെയാണെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര ഉളുമ്പ് മണമായിരിക്കും. ഈ മീനിന് അങ്ങനെ പ്രത്യേകിച്ച് അധികം സ്മെല്ലൊന്നുമില്ല. എന്നാൽ ആ ഒരു ചെതുമ്പലൊക്കെ ദേഹത്ത് വീണതുകൊണ്ട് എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നത്തെ എല്ലാ തിരക്കും പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ പകലൊക്കെ ഇരുന്ന് ലുഡോ കളിക്കുന്നതാണ്, പക്ഷേ പകലൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പം രാത്രി ഞങ്ങൾ അലീന് വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കാതെ നടക്കത്തില്ല. ഞാനും ചേട്ടൻ തന്നെയുള്ള കളിക്കാൻ രസമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വല്ല റോബോട്ടിനെ കൂട്ടിയിട്ട് കളിക്കും. ഷലീന വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ട് ഭയങ്കര കളിയാണ്. അലനും ഉണ്ടെങ്കിൽ ഞങ്ങൾ 4 ആളും കളിക്കും. പിന്നെ ഭയങ്കര ഉടക്കൊക്കെയാണ്, എന്നാലും അതൊരു രസം തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്, എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഗെയിമൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.